വാർത്തകൾ വാർത്തകൾ അറിയാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ ലഭിക്കാൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ ാണ് തൃശൂർ അവണൂരിൽ വീട്ടിലുണ്ടാക്കിയ ഇഡലിയും സാമ്പാറും കടലക്കറിയും കഴിച്ച് ഗൃഹനാഥൻ രക്തം ശബ്ദിച്ച് മരിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് കാരണമെന്ന് കരുതി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയെങ്കിലും ശശീന്ദ്രന്റെ വീട്ടിലുണ്ടായിരുന്ന അമ്മ ഭാര്യ ഇതേ ഭക്ഷണം കഴിച്ച തൊഴിലാളികൾ എന്നിവർക്കും സമാന ലക്ഷണങ്ങളുണ്ടായി ആശുപത്രിയിലായതോടെ ഡോക്ടർമാർക്ക് സംശയമുണ്ടാകുകയും പോലീസ് കേസ് കേസെടുക്കുകയുമായിരുന്നു ഇപ്പോഴത്തെ കേസിൽ ശശീന്ദ്രന്റെ മരണം കൊലപാതകമാണെന്ന് തെളിയുകയും അയാളുടെ മകൻ മയൂർനാഥ് പോലീസ് പിടിയിലായിരിക്കുകയുമാണ് ശശീന്ദ്രന്റെ ആദ്യ ഭാര്യ പതിനഞ്ച് വർഷം മുമ്പ് ജീവൻ ഒടുക്കിയിരുന്നു ഈ ബന്ധത്തിലെ മകനാണ് മയൂർ പിന്നീട് രണ്ടു വർഷം കഴിഞ്ഞ് ശശീന്ദ്രൻ രണ്ടാം വിവാഹം ചെയ്യുകയായിരുന്നു ശശീന്ദ്രന്റെ മരണത്തിൽ മകൻ ആയുർവേദ ഡോക്ടർ കൂടിയായ ഇരുപത്തിയഞ്ചുകാരൻ മയൂർനാഥിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച ശേഷമാണ് എല്ലാവർക്കും അസ്വസ്ഥത തുടങ്ങിയത് എന്നാൽ ഭക്ഷണം കഴിക്കാതിരുന്ന ശശീന്ദ്രന്റെ മകൻ മയൂർനാഥിനെ മാത്രമാണ് വിഷബാധ ഏൽക്കാത്തത് അടുത്തിടെ കുടൽ ശസ്ത്രക്രിയ കഴിഞ്ഞതിനാൽ ദ്രവരൂപത്തിലുള്ള ഭക്ഷണം മാത്രമേ മയൂർനാഥ് കഴിച്ചിരുന്നുള്ളൂ എന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പോലീസിനോട് പറഞ്ഞത് മറ്റുള്ളവർ കഴിച്ച പ്രഭാത ഭക്ഷണം മയൂർനാഥ് കഴിക്കാതിരുന്നത് അതുകൊണ്ടാണെന്ന വിശദീകരണത്തിൽ പോലീസിന് സംശയം തോന്നിയിരുന്നു ഇന്നലെ ശശീന്ദ്രന്റെ മൃതശരീരം പരിശോധനകൾക്കും മറ്റും ശേഷം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു ചടങ്ങുകളെല്ലാം പൂർത്തിയായതിനു പിന്നാലെ പോലീസ് മയൂർനാഥിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ പിടിച്ചു പിടിച്ചുനിന്നെങ്കിലും ഒടുവിൽ അച്ഛന്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്തു നൽകിയതാണെന്ന് മയൂർ സമ്മതിച്ചു അച്ഛനോടും രണ്ടാനമ്മയോടും തോന്നിയ പകയാണ് വിഷം കലർത്തിയതിനു പിന്നിൽ ഡോക്ടർ കൂടിയായ മയൂർ ഓൺലൈനിൽ രാസവസ്തുക്കൾ വാങ്ങി വിഷം തയ്യാറാക്കുകയായിരുന്നുവെന്നാണ് മൊഴി ശശീന്ദ്രനെ കൊന്നത് മകനാണെന്നറിഞ്ഞ ഞെട്ടലിലാണ് ഇപ്പോൾ നാട്ടുകാർ